ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും പ്ലാന്റ് വളർത്താവുന്നതാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ പേരാണ് പോക്കോ ഡോട്ട് പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ പ്ലാന്റ് തന്നെ മൂന്ന് വെറൈറ്റികൾ നമുക്ക് അവൈലബിൾ ആണ്, വൈറ്റ്, റെഡ് പിങ്ക്. ഈ കാണുന്ന ഇലകൾക്ക് മുകളിലുള്ള ഡോട്ടുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇലകൾക്ക് മുകളിൽ തന്നെ ഉണ്ടാകുന്ന ഈ ഡോട്ടുകൾ പിങ്ക് കളറിലും റെഡ് കളറിലും വൈറ്റ് കളറിലും ആയിട്ട് മൂന്ന് തരത്തിലുള്ള ചെടികൾ നമുക്ക് വെറൈറ്റികൾ ഇതിൽ കാണാൻ സാധിക്കും. ഈ ചെടിയുടെ കെയറിങ്ങും അത് എങ്ങനെ ബുഷിയായിട്ട് നമുക്ക് വളർത്താമെന്നതും അതിന് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതും അതിൻ്റെ ഹാർഡ് ബ്രൂണിങ്ങും സോഫ്റ്റ് ബ്രൂണിങ്ങും എങ്ങനെ ചെയ്യാമെന്നുള്ളത് എപ്പോൾ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു ഈ ചെടി ആദ്യമൊക്കെ കണ്ടുവരുന്നതെങ്കിലും ഇപ്പം നമ്മുടെ നഴ്സറിയിലൊക്കെ ഈ ചെടി വന്നു തുടങ്ങിയിട്ടുണ്ട്. വെയിൽ ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണിത്, എങ്കിലും അതിൻ്റെ സൺലൈറ്റിൻ്റെ ചെറിയൊരു ഷെയ്ഡെങ്കിലും ചെടിക്ക് കിട്ടിയിരിക്കുകയും വേണം. ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാനുള്ള പ്രധാന മാർഗ്ഗമായിട്ട് നമ്മൾ ഇതിൻ്റെ തണ്ടുകൾ തന്നെയാണ് മുറിച്ച് നട്ടിട്ടാണ് ഇതിൻ്റെ വേരുകൾ പിടിപ്പിച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ് ബ്രൂണിംഗ് ആണ് ഈ ചെടിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ കിട്ടുന്ന തണ്ടുകൾ കൊണ്ട് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി അത് മണ്ണിൽ നട്ടു കൊടുക്കുകയും ചെയ്യും. കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ചുവട്ട് മണ്ണിൽ നിന്നും ഏകദേശം മൂന്നോ നാലോ ഇഞ്ച് ഹൈറ്റിൽ നമുക്ക് ഈ ചെടി മുറിച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ മുറിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി വീണ്ടും വളർന്നു വന്ന് അതൊരു നമുക്കൊരു ബുഷി അല്ലാത്ത രീതിയിൽ വളർന്നു വന്ന് അതിന് പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചെടി തീരെ ഭംഗി ഉണ്ടാവില്ല, കാരണം ചെടി നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കിതേപോലെ കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. നമ്മുടെ ചെടികളൊക്കെ ഇതേപോലെ ഒന്ന് ബ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന കട്ടിങ്ങുകളൊക്കെ എടുത്ത് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം. ചൂട് ഒട്ടും പാടില്ലാത്ത ഒരു ചെടിയാണെന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഈ ചെടി വെക്കാനേ പാടില്ല. അതൊരു 18 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിൽ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് ഈ ചെടി നല്ല രീതിയിൽ വളരും. ഇല്ല, നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്, നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഈ ചെടിയിൽ വെള്ളം കൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ഡെയിലി നനയ്ക്കാനും ശ്രമിക്കുക. പിന്നെ ചെടി നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള പോട്ടിമിക്സിനെ കുറിച്ചാണ്. പോട്ടിമിക്സായിട്ട് നമുക്ക് ഗാർഡൻ സോയിൽ യൂസ് ചെയ്യാം, കൊക്കോ പീറ്റും ചാണകപ്പൊടിയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ചാണകപ്പൊടി എടുക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ എടുക്കുന്നതിൻ്റെ ഒരു 20% എടുത്താൽ മതി കൊക്കോ പീറ്റായാലും. ബാക്കി നമുക്ക് ഗാർഡൻ സോയിൽ എടുത്തിട്ട് നമ്മുടെ ഈ ചെടിയൊക്കെ നട്ടു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് പോട്ടുകൾ റെഡിയാക്കി വെച്ച് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയിട്ടുള്ള പ്ലാന്റാണ് ഇതൊക്കെ. ഈ പ്ലാന്റിൽ ചെറിയ പൂ വന്നിട്ടുണ്ട്, അതിനി നമ്മൾ കട്ട് ചെയ്ത് മുറിച്ച് കൊടുക്കണം. വൈറ്റ് ഡോട്ടുള്ള ചെടികൾക്ക് വൈറ്റ് ഫ്ലവറായിരിക്കും വരിക, അതേപോലെ പിങ്ക് ഡോട്ടുള്ള ചെടികൾക്ക് പിങ്ക് ഫ്ലവർ. ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാകുക. ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ഫ്ലവർ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ അത് മുറിച്ച് ഒഴിവാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ചെടി പിന്നെ വളർച്ച കുറയും, നശിച്ചു പോവുകയൊക്കെ ചെയ്യും. ഇതേപോലെ നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർഡൻ സോയിലും കൊക്കോ പീറ്റും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും ചെടി. നമ്മൾ ഈ മണ്ണിലേക്ക് ഇതേപോലെ ചെടി വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ കട്ടിങ്ങുകൾ എടുക്കുന്ന സമയത്ത് ഒരു 5-6 ഇഞ്ച് നീളത്തിലുള്ള കട്ടിങ്ങുകൾ എടുക്കാൻ ശ്രമിക്കുക. ചെറിയ കട്ടിങ്ങുകളാകുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ കട്ടിങ്ങുകൾ നമുക്ക് വേര് പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇതേപോലെ നട്ട് കൊടുക്കാം. നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ ഏകദേശം 1 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്ക് ഇത് ചെടിയിൽ വേര് വരും. ആ പ്ലാന്റ് എടുത്ത് നമുക്ക് ഈ പോട്ടിൽ വെച്ച് കൊടുത്താലും മതി. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ചെടി വേര് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ചെടിക്ക് നമ്മൾ വളമായിട്ട് കൊടുക്കേണ്ടത് ഈ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. കടലപ്പിണ്ണാക്കിലും കൊക്കോ പീറ്റ്സിലും ചാണകപ്പൊടിയിലൊക്കെ അത് ധാരാളമുണ്ട്. ഇതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് പൊതിർത്തി അതിൻ്റെ ലായനി നമുക്ക് തളിച്ചു കൊടുത്താലും ഒഴിച്ചു കൊടുത്താലും ഒക്കെ മതിയാവും. നമ്മൾ ഡയറക്റ്റ് വളങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ എഫക്റ്റീവ് ഈ വെള്ളത്തിൽ നമ്മൾ പുതിർത്തിയിട്ടുള്ള ഈ ലായനികളെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും. അതായത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇവയ്ക്ക് നല്ലത്. നമ്മൾ ഈ ഹാർഡ് ബ്രൂണിങ്ങും സോഫ്റ്റ് ബ്രൂണിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീണ്ടും ബുഷിയായിട്ട് ചെടി വളർന്നു വരാൻ അത് സഹായിക്കും. ചെടി ഇതേപോലെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ വെള്ളം ഒഴിക്കുന്ന രീതി ഒരുപാട് ഡ്രൈ ആവാത്ത രീതിയിൽ മണ്ണിൽ ഇടയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കുക. നനവ് നിൽക്കുന്ന സമയത്ത് മാത്രം അത് നോക്കിയിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക. ഡ്രൈ ആകുന്ന സമയത്ത് നനച്ചു കൊടുക്കുക.
നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ചെടിയുള്ളതെങ്കിൽ ഇടയ്ക്ക് ഒന്ന് നനച്ച് കൊടുക്കുക. ഇത്ര മാത്രമേ നമുക്ക് വാട്ടറിങ്ങിൽ ശ്രദ്ധിക്കാനുള്ളൂ. വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല, കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോകാൻ സാധ്യതയുണ്ട്. വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ വെള്ളം നമ്മൾ തളിച്ച് കൊടുക്കുകയോ പിന്നെ പോട്ടിനകത്ത് നല്ല രീതിയിൽ അതിന് ഹോളുകളൊക്കെ ഇട്ട് കൊടുക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഈ പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ ഇൻഡോർ ആയിട്ടും വെക്കാം, ഔട്ട്ഡോർ ആയിട്ടും വെക്കാം, ഹാങ്ങിങ് ആയിട്ടും വെക്കാം. ഈ മൂന്ന് രീതിയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്ലാന്റാണ് ഈ പോക്കോ ഡോട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.